എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾ ആരും ചെയ്തു നോക്കാത്ത രീതിയിലുള്ള ഒരു പായസമാണ്. ഈ പായസത്തിന്റെ പേരാണ് അരിപ്പൊടി മോദക പായസം. എന്നോട് ഈ മോദക പായസം എന്ന് നിങ്ങൾ ചിന്തിക്കണ്ടാവില്ലേ? ഇത് കണ്ടോ, മോദകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ കൊഴക്കട്ട, നമ്മൾ ഗണപതിക്കൊക്കെ വെക്കുന്ന ഒരു കൊഴക്കട്ടയാണ്. അതിന് ഷേപ്പ് കുറച്ചുകൂടെ മുകളിൽ ഇങ്ങനെ കൂർത്തിരിക്കും. എന്നാലും ഇതൊരു മോദകത്തിന്റെ ഒക്കെ പോലെയില്ലേ, കുഞ്ഞു കൊഴക്കട്ടയുടെ പോലെ. ഇത് വെച്ചാണ് നമ്മൾ പായസം ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമ്മൾ അരിപ്പൊടി കുഴച്ച്, നമ്മൾ ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ കുറച്ച് ചെറിയ ഉണ്ടകളാക്കി എടുത്താണ് കുഞ്ഞു കുഞ്ഞുതായി തന്നെ ചെയ്യണേ. ഈ ഒരു വലുപ്പത്തിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. ഇനി നമുക്കിത് നമ്മുടെ അപ്പച്ചെമ്പില്ലേ, ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന അതിൽ വെച്ച് ഇത് നമുക്കൊന്ന് ആവി കയറ്റി വേവിച്ചെടുക്കാം. നമ്മളിപ്പോൾ നമ്മുടെ ചെറിയ മോദകങ്ങളെ ഒരു ഇഡലി ചെമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ആവി കയറി ഒരു 10 മിനിറ്റിന് ശേഷം തുറന്നു നോക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ പായസം തയ്യാറാക്കി തുടങ്ങാം. ഇപ്പൊ നമ്മുടെ കുഞ്ഞു മോദകങ്ങളെല്ലാം പാകത്തിന് വെന്തിരിക്കുകയാണ്. നല്ല ചൂടാണ് കേട്ടോ, നല്ല വെന്ത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് വെച്ച് നമ്മൾ പായസം തയ്യാറാക്കാൻ പോവാണ്. ഞാനൊരു ചെറിയ കലം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ നെയ്യ് ചേർത്തു. ഞാൻ നെയ്യൊന്ന് ഊരിടട്ടെ. നമ്മൾ പായസമൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ കുറച്ച് കൊണ്ടുള്ള പാത്രങ്ങളിൽ വെക്കുന്നതാണ് എപ്പോഴും നല്ലത്, പ്രത്യേകിച്ച് ഇങ്ങനെ അരിയൊക്കെ വെച്ചിട്ടുള്ള പായസം. ഇതൊന്ന് ചെറുതായി മെൽറ്റായി വരട്ടെ. ആ സമയത്ത് നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത്, ശർക്കര കുറച്ച് വെള്ളം ചേർത്ത് ഉരുക്കി ഒരു പാനീയമാക്കി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഒഴിക്കാൻ പോവാണേ. ഇതിലേക്ക് ഞാൻ ഒരു 5 വലിയ അച്ച് ശർക്കര ഉരുക്കിയത് ഒഴിച്ചിരുന്നു. അതിലേക്ക് ഒരു 1.5 ഗ്ലാസ് നല്ല തിളച്ച വെള്ളവും ചേർത്ത് കണ്ടോ ഇങ്ങനെ ശർക്കര പാനിയാക്കി എടുത്തു. മറ്റേ നമ്മൾ നല്ല കുറുകിയ സ പോലെ ഇരിക്കും അച്ച് വെച്ച് ഉരുക്കിയെടുക്കുമ്പോൾ. അതിനുശേഷം വെള്ളം ചേർത്ത് ഇങ്ങനെ ലൂസാക്കണം. ഇനി നന്നായിട്ടൊന്ന് തിളച്ചു വരണം. തിളച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർക്കും. ഒന്ന് തിളക്കട്ടെ. ഇപ്പം നമ്മുടെ ശർക്കര നന്നായി തിളച്ചുകൊണ്ടിരിക്കുകയാണ് പാനി. അതിലേക്ക് കുറച്ച് ജീരകവും ഏലക്കയും ഒരു കല്ലിൽ വെച്ച് ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. നല്ല മണം എന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖം, നല്ലൊരു സുഖമുള്ള മണമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സാധാരണ ശർക്കര പാനിയൊക്കെ ഉണ്ടാക്കുന്ന ജീരകവും ഇലക്കൊക്കെ ഇടിച്ച് ശർക്കര വെറുതെ വെള്ളം കലക്കും ഈ ഉത്സവങ്ങൾക്കൊക്കെ. ഭയങ്കര സുഖം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ കുഞ്ഞു മോദകങ്ങളെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ മോദകങ്ങളെല്ലാം, കുഞ്ഞു മോദകങ്ങളെല്ലാം നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന ശർക്കര പാനിയിലേക്ക് ചേർക്കാൻ പോവാണ്. നമ്മൾ ഓരോരോ മോദകങ്ങളായി നമ്മുടെ ശർക്കര പാനിയിലേക്ക് ഇടാം. ശ്രദ്ധിച്ചിട്ടിടണം, കാരണം ഈ ശർക്കരപ്പാനി കയ്യിലേക്ക് തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. നല്ല തിളച്ചുകൊണ്ടിരിക്കുകയല്ലേ, കയ്യിലേക്കായാൽ പൊള്ളാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞുമോദകങ്ങളെല്ലാം ഈ ശർക്കരപ്പാനിയിലേക്ക് ഇട്ടിരിക്കുകയാണ്. ഇനി ഇതൊരു 10 മിനിറ്റ് നന്നായി തിളച്ച് ഈ മോദകങ്ങളിലേക്ക് ഈ ശർക്കരയുടെ മധുരം എല്ലാം നന്നായി ചേരണം. അങ്ങനെ നന്നായി ഒന്ന് കുറുകുന്ന പരിവാകുമ്പോൾ നമുക്കിത് തുറന്നു നോക്കാം. അതുവരെ ഇത് കിടന്ന് നല്ലോണം തിളക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് ഇത് കിടന്ന് തിളക്കട്ടെ. ഇപ്പം നമുക്കൊന്ന് ഇളക്കി നോക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മോദകങ്ങളിൽ ഏകദേശം കണ്ടോ കളറൊക്കെ മാറിയുണ്ട്. ശർക്കര അതിന് പിടിച്ചതാണ്. നല്ല മധുരമായിട്ടുണ്ട്. പാകത്തിന് മധുരവും നല്ല കുറുകി കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിത് ഒന്നുകൂടി കുറുകണം. കാരണം നമ്മുടെ ഈ പായസം അങ്ങനെ വെള്ളം പോലെയല്ല, ഒന്ന് കുറുകിയ തരത്തിലുള്ള പായസമാണ്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഒരു ഗ്ലാസ്സിൽ ഒരു 2 ചെറിയ ടീസ്പൂൺ അരിപ്പൊടി എടുത്തിരിക്കുകയാണ്. ഈ അരിപ്പൊടിയിലേക്ക് തേങ്ങാപ്പാൽ, അതായത് 2/2 പാൽ, കുറച്ച് 2/2 പാൽ ഒഴിച്ചത് മിക്സ് ചെയ്യണം. ഈ അരിപ്പൊടി ശ്രദ്ധിക്കണേ, കുറച്ച് 2/2 പാൽ ഒഴിച്ച് മിക്സ് ചെയ്യണം. ഒരു സ്പൂണിൻ്റെ ഈ ബാക്ക് സൈഡ് മതി നന്നായിട്ട് മിക്സ് ആക്കാം. ഇങ്ങനെ കട്ടയില്ലാതെ യോജിപ്പിക്കണം, കട്ടയില്ലാതെ നന്നായി യോജിപ്പിക്കണം. ഇപ്പോൾ ഞാൻ ഈ അരിപ്പൊടിയും 2/2 പാൽ കുറച്ച് ഒഴിച്ച് ഈ കട്ടയെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന മോദകങ്ങളിലും ശർക്കരപ്പാനിയിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് തിളക്കാം. ഇങ്ങനെ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പായസം ഒന്ന് കുറുകി വരാം, അല്ലെങ്കിൽ ഇതിങ്ങനെ വെള്ളം പോലെ കിടക്കും. നമുക്കിതൊന്ന് കാര്യം കുറുകിയ സ്റ്റേജിലല്ലേ കഴിക്കേണ്ടത്. ഇപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇത് കിടന്ന് തിളച്ച് ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ഒന്ന് വെയിറ്റ് ചെയ്യണം, നമുക്കൊരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നു നോക്കാം. ഇനി നമ്മുടെ ഈ പായസത്തിലേക്ക് നമുക്ക് 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1.5 ഗ്ലാസോളം 2/2 പാലുണ്ട്. ഇതൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായി കുറുകിയ ഒരു പരുവത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഈ 2/2 പാൽ ചേർത്ത് കൊടുക്കേണ്ടത്.
ഇപ്പോൾ നമ്മുടെ പായസം ഏകദേശം അവസാന സ്റ്റേജിൽ എത്തിയിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്കൊരു സ്വല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, ഇപ്പം നല്ലോണം നമ്മുടെ മോദകവും നമ്മുടെ ശർക്കരപ്പാനിയും നമ്മുടെ തേങ്ങാപ്പാലും എല്ലാം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒന്നാം പാല് ചേർത്ത് ഇത് വാങ്ങാൻ പോവാണ്. അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുകയാണ്. ഇനി ഒന്നാം പാൽ ഒഴിച്ചു. ഒരു മുക്കാൽ ഗ്ലാസ്സോളം നല്ല കട്ടിയുള്ള ഒന്നാം പാല് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഇനി നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇളക്കി ഈ ചെറിയ ചൂടിലിരുന്നോട്ടെ. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. ഇനി അടച്ചു വെച്ചൊരു 10 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ അയിപ്പൊടി മോദക പായസം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ അച്ചമ്മയുടെ ഒരു റെസിപ്പിയാണ്. അച്ചമ്മ നല്ല മഴയുള്ള സമയത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതുകൊണ്ട് ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടാക്കി തരുമായിരുന്നു. ഇത് കണ്ടോ, നമുക്ക് ഇപ്പോൾ നല്ല പായസം ഉണ്ട്. കഴിക്കാൻ തോന്നുന്നില്ലേ കുഞ്ഞു മോദകങ്ങൾ? ഇനി ഇതിങ്ങനെ ഓരോന്നായി സ്പൂണിൽ കോരി കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ്. അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക മധുരം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്താ ഇഷ്ടമായോ ഇഷ്ടമായില്ലേ, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയുള്ള അഭിപ്രായങ്ങൾ ഇതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം.